ഇതിന് മുമ്പ് ഒരു സെക്കൻഡ് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു ഒരു കാസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അതെ ചേച്ചി പറഞ്ഞു. അതെ ഇത് ചേച്ചി പറഞ്ഞു. എനിക്ക് നേരിട്ട് വിളിക്കാൻ പറ്റില്ല മമ്മൂക്കേനെ, ഏടാ അങ്ങ് വാടാ ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ മമ്മൂക്കേടെ അച്ഛനാവാൻ പറ്റുന്നില്ല രാജമാണിക്യത്തിലൊക്കെ, അതൊരു സൗകര്യമാണ്. അതുപോലത്തെ സൗകര്യം ആസ്വദിച്ചിട്ടുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും. അതെ അതെ, ബസ് കണ്ടക്ടർ എന്ന് പറഞ്ഞ മൂവിലാണ് ചോദിച്ചാൽ ആദ്യം മമ്മൂക്കയുടെ ഉമ്മയാണത്. ഇതെനിക്ക് സെക്കൻഡ് ടൈം ആണ്, വളരെ സന്തോഷമാണ്. ഈ പറഞ്ഞതൊക്കെ ഞാൻ പറഞ്ഞപ്പോ ആവട്ടെ, സന്തോഷമല്ലേ ഉള്ളൂ. അതില് നമുക്ക് 23-ാം തീയതിക്ക് ശേഷം അറിയാം. അതിനെന്തെങ്കിലും പ്രത്യേകത വേണ്ടതെന്ന് വേറെ ചെയ്താ. ഇനിയിപ്പോ ഞാനൊരു വെക്കേഷന് വേണ്ടി ചെറുതായിട്ട് മുടി വെട്ടിയിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം ഈ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ ചെറിയൊരു വെക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ മുടിയിലൊക്കെ ഒന്ന് പണിതു നോക്കിയതാണ്. അപ്പോൾ തിരക്കേട്ടില്ലാന്ന് ഇവർ പറഞ്ഞു. അങ്ങനെ ഒത്തു തന്നെ അല്ലാണ്ട് അതിന് വേണ്ടി ഒരു പരിപാടിയിൽ ഉണ്ടാകും ഇല്ലേ. പുറം ചെയ്തിട്ട് പുറം ചെയ്തിട്ട് എന്ന് ചോദിച്ചതുകൊണ്ട് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു. മുടി വെട്ടിക്കഴിഞ്ഞാൽ വളരെ കുറേ സമയം എടുക്കുമല്ലേ, അപ്പോൾ അതിന് മുമ്പ് പടം തുടങ്ങണം. പിന്നെ ആ മുടി വെച്ച് അങ്ങ് അഭിനയിച്ചു. പിന്നെ പടം തീരുന്നവരെ ആ മുടി വെട്ടി അങ്ങനെ ആയിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് എൻ്റെ കഥ. പടത്തിനകത്ത് 2-3 ഷർട്ടും കൊണ്ടൊക്കെ ഉള്ളൂ. പിന്നെ ഡയറ്റ് അപ്പം ഡ്രസ്സിൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. വണ്ടികളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് താങ്കൾ. വണ്ടികളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് താങ്കൾ. ഈ സിനിമയിലെ ആക്ഷൻ സീനിലെ വണ്ടികളിൽ ഡ്രിഫിംഗ് ഒക്കെ താങ്കൾ തന്നെ ചെയ്തെന്ന് പറയായിരുന്നു. കുറെ വണ്ടികളുണ്ട്, വണ്ടികളൊക്കെ പഴയ പോലെ വിട്ടുകൊണ്ടിരിക്കും. ഈ സിനിമയിലെ ആക്ഷൻ സീനിലൊക്കെ മമ്മൂക്ക ഇന്ന് പറഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആക്ഷൻ സീനിലെ ഡ്രിഫ്റ്റിംഗ് ഒക്കെ താങ്കൾ തന്നെ ചെയ്തു. ആൾക്കാർ ചുറ്റും നമ്മുടെ മാറി എന്നെല്ലാം സേഫ് ആക്കി കഴിഞ്ഞാൽ ഡ്രിഫ്റ്റ് ചെയ്യാൻ എടുക്കില്ലേ. അതൊരു സാഹസികതയൊന്നുമല്ല, നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ നമുക്കേ പറ്റുള്ളൂ, വേറെ ആർക്കും ഒന്നും പറ്റരുത് മാത്രം. ഇതുപോലെ അങ്ങനെ ഒരുപാട് ഡ്രിഫ്റ്റിംഗ് ഒന്നും ഇല്ല, ചെറിയ അങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടോ? അല്ല അങ്ങനത്തെ പടങ്ങൾ ചോദിച്ചാൽ എന്തായാലും നടക്കൽ മോനെ. ഇപ്പൊ റോട്ടിൽ എന്തോരം വണ്ടികളാണ് വലിയ പണിയാണ്.